ഓ ഓക്കെ ഓക്കെ, ഞാനേ മെസ്സേജ് അയക്കുന്നു വാട്സപ്പിൽ. മിക്കോ ഇല്ലേ? മിക്കോ പണിയത് നമുക്ക് കളി കാണുന്നുണ്ട്. കളി കഴിഞ്ഞൂലോ, വരെ ഇല്ലേ? അതെ, കഴിച്ചിട്ട് വന്നില്ലേ? വേണം ബ്രോ, ഡ്രസ് അയച്ചാണല്ലോ. അതെ, ഈ ഈ മറ്റേ ഈ ഓട്ടോമാച്ചിൽ കേറുന്നവർക്ക് 1 vs 4 കളിച്ചാ പോരെ? ഓല് ഇതിന് ഈ ഓട്ടോമാച്ചിൽ കേറുന്നത് ഞാനാലോചിക്കണേ. ആരാ റീകോൾ ചെയ്യണ്ടാ? ഇല്ല മോൻ, അപ്പൊ വരൂല. ഇപ്പോഴൊന്നല്ല, വരൂല. Please recall me. എടാ ബാധ ഓടാ, സിക്സ് എനക്കില്ലല്ലോ. നാട്ടിൽ പോകാൻ വരില്ലടാ, കളിക്കാൻ വരില്ല. എന്താ നാട്ടിൽ അവന് ഒരുപാട് പരിപാടികളുണ്ട്. അവന് വണ്ടി കാര്യങ്ങളുണ്ട്, പിന്നെ കൊറേ അതിന്റെ ബാക്കിലായിരിക്കും. അല്ലടാ, ട്രാൻസ്പോർട്ടിങ് ഉണ്ട് അവനോ? ആ ട്രാവലേഴ്സ്. അവന് ട്രാവലർ അല്ല, ട്രാവൽസ് അല്ല, ട്രാൻസ് മറ്റേതാ, ഗോഡ്സ് ആൻഡ് കാരിയറാ. അതൊക്കെ ഉണ്ടാ. പിന്നെ നിന്റെ ഒപ്പം വന്നവൻ വർക്ക് ചെയ്യണ അവിടെ? ഫോനാടാ, അത് അപ്പന്റെ ഇനി വണ്ടി. പിന്നെ അപ്പം മരിച്ച ഫോനാ നോക്കല്. ആ ശരി 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 ശരി. പിന്നെ അതിനകത്ത് പണിയൊന്നുണ്ടാവില്ല, പക്ഷെ നാട്ടിലാണെ പണി ഇഷ്ടം പോലെ ഉണ്ടാവും. നാട്ടിലല്ലെങ്കിൽ പിന്നെ കോളില്, ഫോൺ കോളില് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോവും. ഞാൻ അയച്ചു കുഞ്ഞുന് റിസർവേഷൻ അയച്ചു. ആര് വരാത്ത കണ്ടപ്പോ കുഞ്ഞുന് അയച്ചു. ഞാൻ ഈ വിളിച്ച അയച്ചോണ്ടിരിക്കും. ഇതാരോ ഒന്നാ നമ്പർ എന്നിട്ട് അവിടെ ചെയ്യണേ നീ? ഞാൻ വണ്ടി എടുക്കാൻ വന്നാടാ. നന്നായിട്ട് എന്തായാലും Please recall me. What? ഇവ അടുത്ത് റീകോളേ ഉള്ളേ, വേണ്ടല്ലേ?
ഇല്ല, നമ്മളുടെ ആരെങ്കിലും നോക്കായ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ പോയത് സ്ക്വാഡിന്റെ ഒപ്പം കളിക്കുമ്പോ സ്ക്വാഡിന്റെ ഒപ്പം തന്നെ കളിക്കണം. ഹോൾ എന്താ തരും? നീ ഡീപ്പ് ഇട്ട് അടിക്കണത് തന്നെ ഒരു സന്തോഷം. എവിടേക്ക് ഇട്ട് അടിക്കണെന്ന് അറിയോ? അതിന് ചൂണ്ടി ഭയ അവൻ തെറി വിളിക്കാൻ തുടങ്ങിയുള്ളൂ. ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. തറവാടി എന്റെ മലയാളി എന്ന് പറയണ്ടവേ. താങ്ക് യു. പറയണ്ട, മലയാളിയാണോ അത്? മലയാളിയായിരുന്നു. ഞാന് ഒയിഞ്ഞടിക്കുന്നോ വിചാരിച്ചില്ല. വിചാരിച്ചെന്താ വെച്ചാ ഞാനും നിങ്ങളെ കൂടെ വന്ന് വാങ്ങ, കൂടെ വന്ന് വാങ്ങുന്നതാണ്. ഞാൻ മമ്മൂട്ടി അടിച്ചെടുത്തു വെച്ചു ശരിക്കും പറഞ്ഞ. ഇവൻ നിന്റെ പുറകെ കേറി വന്ന് എനിക്ക് അടിക്കാൻ ആളെ കാണണ്ടേ? ഞാൻ അവൻ കവർന്ന് അടിക്കണേ ആ പാറന്റെ കവർ എടുത്തിട്ട് ഉറപ്പായിട്ടും വരും. ഇവന്മാര് ഉറപ്പായിട്ടും വരും. മലയാളി സായി ഉറപ്പായിട്ടും വരും. അവൻ ആദ്യം പറയാ അരയാർന്ന് പറഞ്ഞു. ഏയ് മലയാളിയാ? ആ മലയാളിയിലെ തറവാടിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓല് വരണ നോക്കി നിന്നിട്ടും കാര്യമില്ല. അമ്മയുടെ ആളുള്ള അടിയ ഏറ്റവും ടോപ്പില് ആ മലയര കല്ലിന്റെ ടോപ്പില്. തോന്നുട്ടാ പറയാൻ പറ്റ. ദേ മരിച്ചൊരു പാറോടെ ഉണ്ട് അവിടെ. എവിടാ
എടാ ഇവിടെ അല്ലേ കുത്തണ്ടിയേ? അല്ലടാ പൊട്ട, അതല്ല ഞാൻ പറയണേ. ഇതേ മറിച്ചൊരു വലിയൊരു വീടാണ് ഞാൻ കണ്ടത്. പാറ അടിച്ചിട്ട് പോവായോ? വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ട മക്കളെ. രണ്ടുപേരുണ്ടേ. Marked a location. ഒരുത്ത എവിടെയാ? ആ വീടിന്റെ എവിടെയാണോ? ആ രണ്ടെണ്ണം വീട്ടിൽ തന്നെയാ. ഞാൻ റൈറ്റ് സൈഡിൽ ഫ്ലാങ്ക് ഉണ്ടട്ടോ. ഫ്ലാങ്ക് ഓവർ റൈഡ് പോലെ സപ്പോർട്ട് കിട്ടൂല. ഒരുത്തം പുറത്തിറങ്ങി ഓടി. കാണാൻ പറഞ്ഞല്ലോ അവിടെ കിടക്കായിരുന്നു. എവിടെങ്കിലും അവിടെ തന്നെ അടി നടക്കുന്നുണ്ട്. ഈ സോണിലേക്ക് ഒരു കേറില്ല മതി. ഓടുന്നു സോണൗട്ട്. അങ്ങോട്ട് ഒക്കെ സോണൗട്ടാ. നമ്മളെ പുറകിൽ നിന്ന് വെടിച്ചില്ല അടിച്ചില്ലേ? ഇവിടുന്ന് കൊടുക്കുന്ന ഒരുത്തൻ അടിച്ചില്ല. ഓ ഷിറ്റ്, ഞാൻ അവനോട് പറഞ്ഞ മമ്മൂട്ടി. അപ്പൊ നൈസ് നൈസ് നൈസ്. അവനെടുത്തോ? എടുത്തേച്ച് അപ്പൊ തന്നെ ഓടിക്കോട്ടാ. സോണ് പിക്കർ ഇപ്പൊ തന്നെ തുടങ്ങും. ദേവം വീണു താഴെ. പാബ്ലോ എടുക്കോ. എന്തിന് സീനൊന്നില്ല. നല്ല പണിയാണല്ലോ തോന്നുന്നു. എന്ത് ഫ്രീ ഫയർ ഇത്? പൊക്ക് പൊക്ക് പെട്ടെന്ന് വന്നാ കിട്ടും. ഇല്ല കിട്ടൂല. പുഷാക്കണ്ടേ? താങ്ക് യു. അടിക്ക ലേറ്റ് ആയിട്ട് ഡാമേജ് കൊടുത്തണ്ടേ. നിന്റെ പുറകിലാള് ബാബ്ല, നിന്റെ പുറകിലാള്, നിന്റെ പുറകിലാള്. മോളല്ലേ ഈ വീട്ടില്? പാറയുടെ മേളല്ലേ എത്തിയോ? നമ്മളെങ്ങനെയാടാ സോണില് കേറുക? സോണില് തന്നെയല്ലേ ഉള്ളേ. ഞാൻ ഉള്ള വീട്ടില് വേണ്ടല്ലോ.
ദേടാ ഒരു വാണം വീട്ടില് സ്റ്റെപ്സിൽ ഇരിക്കണോ ബോട്ടടാ വലിയൊരു ബോട്ടത് ശ്വാസം അടക്കി പിടിച്ച കളി